കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച തൃശൂർ ഒളരി മാർക്കറ്റിന്റെ നിർമ്മാണത്തിലെ അപാകത മൂലം കച്ചവടം ചെയ്യാനാകാതെ വ്യാപാരികൾ പെരുവഴി. കോർപ്പറേഷന് ലക്ഷങ്ങളുടെ വരുമാന നഷ്ടം. മത്സ്യമാംസ വ്യാപാരികൾ കച്ചവടം വഴിയോരത്തേക്ക് മാറ്റിയെങ്കിലും വഴിയോര കച്ചവടത്തട്ട് ഉടൻ പൊളിച്ചു നീക്കാൻ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം ഉത്തരവിട്ടു. ഒളരിയിൽ അശാസ്ത്രീയമായി നിർമ്മിച്ച പുതിയ മാർക്കറ്റ് കെട്ടിടമാണ് വ്യാപാരികൾക്കും മാർക്കറ്റിലെത്തുന്നവർക്കും ഒരുപോലെ ദുരിതമായി മാറുന്നത്. രണ്ട് നിലകളിലായി നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടത്തിന്റെ അണ്ടർഗ്രൗണ്ട് മത്സ്യമാംസ മാർക്കറ്റായി മാറ്റിയിരിക്കുന്നതാണ് പ്രതിസന്ധിക്ക് ഇടയാക്കിയത്. ഇവിടെ 14 കടമുറികളാണുള്ളത്. മഴ പെയ്താൽ വെള്ളം മുഴുവൻ ഒഴുകിയെത്തുന്നത് മാർക്കറ്റിലേക്കാണ്. മാർക്കറ്റിലെ മലിനജലവും മഴവെള്ളവും കടമുറികൾക്ക് മുന്നിൽ കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുന്നതിനാൽ തന്നെ ഇവിടേക്ക് ആരും കടന്നുവരാത്ത സ്ഥിതിയാണ്. പ്ലാനിനും സ്കെച്ചിനും വിരുദ്ധമായി അശാസ്ത്രീയമായാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് ആക്ഷേപം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വഴിയോരത്തെ കച്ചവടക്കാരെ ഒഴിപ്പിക്കാൻ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് മേയർ നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്ന് കൗൺസിലർ കെ രാമനാഥനും വ്യാപാരികളും മേയറെ നേരിൽ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചു. മേയർ മാർക്കറ്റ് കെട്ടിടം സന്ദർശിച്ച് പോരായ്മകൾ ബോധ്യപ്പെടുകയും തകരാറുകൾ ഉടൻ പരിഹരിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. കെട്ടിടം തുറന്നു നൽകി 4 വർഷം കഴിഞ്ഞിട്ടും നിലവിലുണ്ടായിരുന്ന 23 കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കാൻ ഇനിയും കോർപ്പറേഷന് കഴിഞ്ഞിട്ടില്ലെന്നും അശാസ്ത്രീയമായ നിർമ്മാണം വഴി കോടികളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്നും കൗൺസിലർ കെ രാമനാഥൻ പറഞ്ഞു. ഇതിന്റെ ഉദ്ഘാടനം കഴിക്കുമ്പോഴും ഇതിന്റെ അടിസ്ഥാന സൗകര്യം ഒന്നും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു. കൊല്ലം 4 കഴിയുമ്പോഴും പുനരധിവാസം കൊടുത്ത കച്ചവടം നടത്തിയിരുന്ന ആളുകൾക്ക് അവർക്ക് അനുവദിച്ച റൂമുകളിൽ ഉപയോഗിക്കാൻ ആ കടയിൽ കച്ചവടം നടത്താൻ പറ്റാത്ത ഒരവസ്ഥയായതുകൊണ്ടാണ് ഇപ്പോൾ തെരുവ് കച്ചവടക്കാരെ പോലെ മാർക്കറ്റും പ്രവർത്തിക്കുന്നത്. പക്ഷേ പെട്ടെന്ന് ഈ കടക്കാരോട് ഇത് പൊളിച്ചു കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഇവർ ഈ പ്രശ്നം മേയറെ ബോധ്യപ്പെടുത്തി. 30 റൂമുകളുള്ള ഈ കെട്ടിടത്തിൽ കഴിഞ്ഞ 4 3 സ്ഥാപനങ്ങൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോർപ്പറേഷന് വൻ വരുമാന നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കച്ചവടം നടത്തിയിരുന്ന പലരും കച്ചവടം നിർത്തിപ്പോയതായും ജീവിക്കാൻ മറ്റ് മാർഗങ്ങളില്ലാത്തതിനാലാണ് വഴിവക്കിലിരുന്ന് കച്ചവടം നടത്തുന്നതെന്നും വ്യാപാരിയായ നിജോ ജോഷി പറഞ്ഞു. 7 വർഷമായിട്ട് ഞങ്ങൾക്ക് പുനരധിവാസം തരാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പൊളിച്ചു മാറ്റിയതാ. കഴിഞ്ഞ ഭരണത്തിന്റെ 2 കൊല്ലമുള്ളപ്പോഴാണ് പൊളിച്ചത്. ഈ ഭരണം കഴിയാറായിട്ടും ഇതിനെ കുറിച്ച് ഒരു തീരുമാനമില്ല. ഞങ്ങളോട് ഇവിടെ നിന്ന് മാറുമെന്ന് പറയുന്നതല്ലാണ്ട് ഞങ്ങൾക്കൊരു റൂം ഇവിടെ നിന്ന് മാറാൻ പറഞ്ഞു. അപ്പോൾ ചോദിച്ചു ഞങ്ങൾ എവിടേക്കും മാറണ്ട. അത് അവർക്ക് അറിയില്ല, ആർക്കും അറിയില്ല. മാറാൻ മാത്രം പറയണല്ലോ. ഞങ്ങൾക്ക് ഇന്ന് വരെ റൂം ഒരു സൗകര്യപ്രദമായ റൂം കിട്ടിയിട്ടില്ല. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിൽ നിലവിൽ 3 സ്ഥാപനങ്ങൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. മുകളിലത്തെ നില ഹരിതകർമ്മസേനയുടെ വേസ്റ്റ് തരംതിരിക്കുന്ന ഗോഡൌണാക്കി മാറ്റിയിരിക്കുകയാണ്. കച്ചവടക്കാരോടുള്ള ഭരണാധികാരികളുടെ അവഗണനയും ഉദ്യോഗസ്ഥരുടെ ധാർഷ്ട്യവുമാണ് ഒരു കാലത്ത് അയ്യന്തോളിലെ തന്നെ അറിയപ്പെടുന്ന ഒളരി മാർക്കറ്റിന്റെ ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് കാരണമെന്നും കച്ചവടക്കാർ ആരോപിക്കുന്നു. TC വിനോസ്, തൃശൂർ.